അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും കെഎംഎസി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ കോഴിക്കോട് കോടതിയിൽ ഹാജരായി, ഹർജി 30 മാറ്റി. വി എസിന്റെ പരസ്യ പ്രസ്താവനകൾ പാർട്ടിക്ക് പ്രയാസമുണ്ടാക്കിയെന്ന് പി ജയരാജൻ. മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. സദാചാര പോലീസ് ചമഞ്ഞ മർദ്ദനം, മുഖ്യപ്രതി കോടതിയിൽ കീഴടങ്ങി. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മരുന്ന് നടപടികൾക്ക് സർക്കാർ തുടക്കമിട്ടു. റമദാൻ പ്രമാണിച്ച് 30% വിലക്കുറവിൽ പച്ചക്കറി വിൽക്കുമെന്ന് കൃഷിമന്ത്രി കെ പി മോഹനൻ. വാർത്തകൾ വിശദമായി. ഐസ്ക്രീം അട്ടിമറി കേസിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ കോഴിക്കോട് കോടതിയിൽ ഹാജരായി. ഐസ്ക്രീം പാർലർ കേസിൽ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിൽ തീരുമാനമെടുക്കും മുമ്പ് തന്നെ വാദം കേൾക്കണമെന്നഭ്യർത്ഥിച്ച് വി എസ് അച്യുതാനന്ദൻ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 30 മാറ്റി. കേസിൽ തന്നെ 3rd സാക്ഷിയാക്കണമെന്ന വി എസിന്റെ ആവശ്യത്തിന്റെ നിയമസാധുതയും കോടതി അന്ന് പരിഗണിക്കും. പോലീസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് വി എസിന് നൽകാവുന്നതാണെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ അതിനുള്ള അപേക്ഷയും വി എസ് ഇന്ന് സമർപ്പിച്ചു. വി എസിന്റെ സാന്നിധ്യത്തിൽ കോടതി നടപടികൾ 10 നീണ്ടു. അതേസമയം വി എസിന്റെ അപേക്ഷ നിലനിൽക്കുന്നതല്ലെന്ന എതിർനിയായം സർക്കാരിനുവേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സമർപ്പിച്ചിട്ടുണ്ട്. രാവിലെ 10:40 കോടതി വളപ്പിലെത്തിയ വി എസ് 11 കോടതി ചേരും വരെ വിചാരണ മുറിക്ക് സമീപത്തെ മുറിയിലിരുന്നു. 11 മജിസ്ട്രേറ്റ് എത്തി. 1 വി എസും കോടതി മുറിയിൽ കയറി. മറ്റ് 4 കേസുകൾ പരിഗണിച്ച ശേഷമാണ് വി എസിന്റെ ഹർജി കോടതി പരിഗണിച്ചത്. 11:05 ആയിരുന്നു അപ്പോൾ സമയം. ഇരിക്കണോ എന്ന് അഭിഭാഷകൻ ചോദിച്ചെങ്കിലും വി എസ് കോടതിയിൽ ഇരുന്നില്ല. 10 നീണ്ട നടപടിക്രമത്തിനിടെ മജിസ്ട്രേറ്റ് വി എസിനോട് ഒന്നും ചോദിച്ചില്ല. ഈ 10 അടക്കം 15 വി എസ് കോടതിയിൽ നിൽക്കുകയായിരുന്നു. 11:20 അദ്ദേഹം കോടതി വളപ്പ് വിടുകയും ചെയ്തു. വി എസിന്റെ പരസ്യ പ്രസ്താവനകൾ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്ക് പ്രയാസമുണ്ടാക്കിയെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ പറഞ്ഞു. പാർട്ടിക്ക് തെറ്റുപറ്റിയെങ്കിൽ അത് തിരുത്തേണ്ടത് പരസ്യപ്രസ്താവന കൊണ്ടല്ലെന്നും അതിന് പാർട്ടിക്ക് ആഭ്യന്തര സംവിധാനമുണ്ടെന്നും ജയരാജൻ പറഞ്ഞു. പാർട്ടിക്ക് എന്തെങ്കിലും പോരായ്മകളോ പെശകളോ വരുന്നു, അത് തിരുത്താൻ അതിനൊരു ആഭ്യന്തര സംവിധാനമുണ്ട്. പാർട്ടിയിലും ആഭ്യന്തരമായിട്ടുള്ള സംഘടനാ തത്വങ്ങളുണ്ട്. ആ സംഘടനാ തത്വങ്ങൾക്കനുസരിച്ചാണ് തിരുത്തൽ വരുത്തേണ്ടത്. ടി പി ചന്ദ്രശേഖരന്റെ സിപിഎമ്മിലേക്കുള്ള തിരിച്ചുവരവ് തടഞ്ഞത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട എസ് സുശീലനാണ്. ദേശാഭിമാനി തിരുവനന്തപുരം യൂണിറ്റ് മാനേജറായിരുന്ന സുശീലന്റെ പിന്നിലുള്ള ശക്തി ആരാണെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമവാഴ്ചയോട് പൂർണ്ണമായി സഹകരിക്കുന്ന ആളാണ് താൻ. എന്നാൽ ഷുക്കൂർ വധക്കേസിൽ തന്റെ മൊഴിയെടുക്കൽ പൂർത്തിയാക്കും മുമ്പ് അന്വേഷണ ചുമതലയുള്ള കണ്ണൂർ എസ് പി നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന് പറയുന്നത് എങ്ങനെയാണെന്നും ജയരാജൻ ചോദിച്ചു. 35 മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന അത്യാധുനിക പ്ലാന്റ് സംസ്ഥാനത്തെ 8 നഗരങ്ങളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി വ്യക്തമാക്കി. 1 തിരുവനന്തപുരം ചാലയിൽ ആദ്യ പ്ലാന്റ് തുറക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കുന്നതിനായുള്ള തിരുവനന്തപുരം നഗരസഭയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് സംസ്ഥാനത്ത് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. പ്ലാന്റ് പ്രവർത്തിപ്പിച്ച് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാം. ഈ വൈദ്യുതി KSEB വാങ്ങണമെന്നാണ് കരാർ. ചാലയില് അടുത്ത 1 പുതിയ പ്ലാന്റ്, ഒരു 35 മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിവിടെ മാത്രമല്ല, കൊല്ലത്തായാലും എറണാകുളത്തും കോട്ടയത്തും കോഴിക്കോടും നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും 7 പ്ലാന്റുകൾക്കാണ് പിന്നെ സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. അതിന്റെ ടെൻഡറുകളൊക്കെ വിളിച്ചു കഴിഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിച്ച് സംസ്കരിക്കുന്നതിനായി തിരുവനന്തപുരം നഗരസഭ പാളയം മാർക്കറ്റിൽ സ്ഥാപിച്ച പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യന്ത്രങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിലെത്തി കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കും. ഇത് പാളയത്തെ ഷ്രെഡിംഗ് യൂണിറ്റിലെത്തിച്ച് ഉണക്കി പൊടിച്ചെടുക്കും.
മണിക്കൂറിൽ 50 കിലോഗ്രാം പ്ലാസ്റ്റിക് ഓരോ യന്ത്രത്തിലും പൊടിച്ചെടുക്കാം. പരിശീലനം ലഭിച്ച 10 കുടുംബശ്രീ പ്രവർത്തകരാണ് തൊഴിലാളികൾ. പ്ലാസ്റ്റിക് സൂക്ഷിക്കുന്നതിനും യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിനുമായി നിർമ്മിച്ച പ്രത്യേക കെട്ടിടം മന്ത്രി ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ എത്ര കോടി രൂപ ചെലവാക്കേണ്ടി വന്നിരുന്നാലും അത് ചെലവഴിക്കുന്നതിന് ഗവൺമെന്റ്. എന്നാൽ പ്രവർത്തന സജ്ജമായ 2 ഷ്രെഡിംഗ് യന്ത്രങ്ങളിൽ ഒന്ന് ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് നിശ്ചലമായത് തുടക്കത്തിലെ ശകുനപ്പിഴയായി. കായംകുളത്ത് സദാചാര പോലീസ് ചമ്മഞ്ഞ് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിലെ മുഖ്യപ്രതി കോടതിയിൽ കീഴടങ്ങി. ഏരുവ കോയിക്കപ്പടിക്കൽ ചെറുകാവിൽ കിഴക്കതിൽ ഫൈസലാണ് കായംകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ഇക്കഴിഞ്ഞ് മെയ് 16-നാണ് നൂറനാട് സ്വദേശി വിജിത് വിൻസെന്റ് എന്ന യുവാവിനെ രണ്ടുപേർ ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിലൂടെ പുറത്തുവന്നത്. മാധ്യമങ്ങളിലൂടെ മർദ്ദന വാർത്ത പുറത്തുവന്ന ശേഷമാണ് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയ സംഘാംഗം കായംകുളം സ്വദേശി സനോജിനെ പോലീസ് തൊട്ടടുത്ത ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ച ഇന്റർനെറ്റ് കഫെ ജീവനക്കാരനായ വിഷ്ണു, ജിതിൻ എന്നിവരും പിന്നാലെ പിടിയിലായി. ഹരിപ്പാട് CIയുടെ നേതൃത്വത്തിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നെങ്കിലും കേസിലെ മുഖ്യപ്രതികളെ പിടികൂടാനായിരുന്നില്ല. കേസിലെ 2-ാം പ്രതിയായ 17-കാരൻ കഴിഞ്ഞ മാസം ആലപ്പുഴ CJM കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. മുഖ്യപ്രതിയായ ഫൈസലിനെ കായംകുളത്തുകാരനായ ഭരണകക്ഷിയിലെ പ്രാദേശിക നേതാവ് സംരക്ഷിക്കുകയാണെന്നും ആരോപണം ഉയർന്നു. ഇതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് 4:00 ഫൈസൽ കായംകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. ഇയാളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഏറ്റവും കുറവ് നിരക്കിൽ കാരുണ്യ ഫാർമസിയുടെ മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാർ തുടക്കമിട്ടു. ഇതിന്റെ ഭാഗമായി പ്രമുഖ മരുന്ന് കമ്പനികളുടെ പ്രതിനിധികളുമായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. 160 കമ്പനികളുടെ പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരുണ്യ ഫാർമസിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ തിരുവനന്തപുരം SAT ആശുപത്രിയിലെ ഡ്രഗ് സ്റ്റോറിന് കമ്പനികൾ മരുന്നു നൽകുന്നുവെന്ന വാർത്ത ചാനലുകൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് മരുന്ന് കമ്പനി പ്രതിനിധികളുമായി KMSS നേരിട്ട് ചർച്ച നടത്തുന്നത്. ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജീവ് സദാനന്ദൻ, KMSS മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ, സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. സംസ്ഥാനത്തെ 308 കേന്ദ്രങ്ങളിൽ ഓണം, റമദാൻ എന്നിവ കഴിയും വരെ 30% വിലക്കുറവിൽ പച്ചക്കറി വിൽക്കുമെന്ന് കൃഷിമന്ത്രി KP മോഹനൻ പറഞ്ഞു. പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ 42 കോടി രൂപയുടെ പദ്ധതിക്ക് കൃഷിവകുപ്പ് തുടക്കം കുറിക്കുകയാണെന്നും മോഹനൻ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. sunnionlineclass.com ലോകമലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്‌വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മഅ്ദിൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ബറാഅത്ത് സംഗമം ആയിരക്കണക്കിന് വിശ്വാസികളുടെ ആത്മീയ സംഗമമായി. വൈകിട്ട് യാസിൻ പാരായണത്തോടെ തുടക്കം കുറിച്ച പരിപാടിയിൽ ബിർദുൽ ലത്തീഫ്, തസ്ബീഹ് നിസ്കാരം, തഹലീൽ, സലാത്തു നാരിയ, ക്ഷേമ ഐശ്വര്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന എന്നിവ നടന്നു. മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി നേതൃത്വം നൽകി. അൽ മുർഷിദ് ഖാലിദ് സിറിയ, ഹംദി അൽ ഐമുനി ലബനാൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവാചക പ്രകീർത്തന ആസ്വാദനവും സംഘടിപ്പിച്ചു.
സയ്യിദ് ഇസ്മായിൽ ബുഖാരി, സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി, സയ്യിദ് ഹുസൈൻ അസ്സഖാഫ്, സയ്യിദ് ഹബീബ് തുറാബ് തലപ്പാറ, സയ്യിദ് ഫാറൂഖ് ജമലുല്ലൈലി, സി ടി മുഹമ്മദ് മുസ്ലിയാർ, മുസ്തഫ മാസ്റ്റർ കോടൂർ, അബൂബക്കർ സഖാഫി കുട്ടശ്ശേരി, ഇബ്രാഹിം ബാക്കവി മേൽമുറി, അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, അബ്ദുഹാജി വേങ്ങര എന്നിവർ സംബന്ധിച്ചു. ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന മർക്കസ് സഖാഫത്തി സുന്നിയയുടെ 35th വാർഷിക സമ്മേളനത്തിന്റെ മലപ്പുറം ജില്ലാതല സംഘാടക സമിതി രൂപവൽക്കരിച്ചു. മലപ്പുറം വാദി സനാമിൽ ചേർന്ന സുന്നി സംഘടനകളുടെ സംയുക്ത യോഗം സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കെ കെ അഹമ്മദ്കുട്ടി മുസ്ലിയാർ, സി മുഹമ്മദ് ഫൈസി, പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് സാഹിബ് പ്രസംഗിച്ചു. സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലേലി, മുസ്തഫ കോടൂർ, സി പി സെയ്തലവി തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളക്കരയിൽ ആദർശപരമായി പുത്തനാശയക്കാരുമായി അനവധി വാദപ്രതിവാദങ്ങൾ നടത്തുകയും ഇക്കഴിഞ്ഞ June 28 തീയതി നടന്ന മൂവാറ്റുപുഴ സംവാദത്തിൽ സുന്നിയപക്ഷത്ത് നേതൃത്വം നൽകി അഹ്ലുസുന്നിയുടെ യശസ് ഉയർത്തിയ നൌഷാദ് ഹസനിയെ ബായാർ മുജമ്മയിൽ ആദരിക്കുന്നു. July 13 മുജമ്മയിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിലാണ് ആദരിക്കുന്നത്. അസയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചി കോയറ്റങ്ങൾ ചടങ്ങിന് നേതൃത്വം നൽകും. RSC ബഹ്റൈൻ ബ്ലോസം 2012 സംഘടിപ്പിക്കുന്നു. RSC 5 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് നടത്തുന്ന സമ്മർ ക്യാമ്പയിൻ ബ്ലോസം 2012 പരിപാടി സംഘടിപ്പിക്കുന്നു. July 6, 12, 13 തീയതികളിൽ ഹമ്മാദ് ടൗൺ, മനാമ, അൽമ സൽമാബാദ് ഏരിയകളിൽ വിജ്ഞാനവും വിനോദവും ഉൾക്കൊള്ളിച്ച പരിപാടിയിൽ വിവിധ സെഷനുകളിലായി പ്രമുഖർ ക്ലാസ്സെടുക്കും. 6 ഉച്ചയ്ക്ക് 3 മണിക്ക് ബഹ്റൈൻ കേരള മുസ്ലിം ജമാഅത്ത് കേന്ദ്ര ജനറൽ സെക്രട്ടറി അഷ്റഫ് ഇഞ്ചിക്കൽ ഉദ്ഘാടനം നിർവഹിക്കും. ടൗൺ ടു ഡെസ്ക് എന്ന സെഷൻ അഷ്റഫ് സഖാഫി ശിവപുരം, 2nd സെഷൻ മമ്മൂട്ടി മുസ്ലിയാർ വയനാടും ക്ലാസ്സെടുക്കും. റമദാൻ ക്യാമ്പയിൻ 21 തുടങ്ങും. കാസർകോട്ടും കാഞ്ഞങ്ങാടും പ്രഭാഷണ വേദികൾ. വിശുദ്ധ റമദാൻ, വിശുദ്ധ റമദാൻ, വിശുദ്ധ ഖുർആൻ എന്ന സന്ദേശത്തിൽ SVS സംഘടിപ്പിക്കുന്ന റമദാൻ ക്യാമ്പയിൻ ഈ മാസം 21 ആരംഭിച്ച് August 20 സമാപിക്കും. യൂണിറ്റുകളിൽ മുന്നൊരുക്കം, റംസാൻ കിറ്റ് വിതരണം, കുടുംബസഭ, സമൂഹ നോമ്പുതുറ, ബദർസ്മരണ പ്രഭാഷണങ്ങൾ, ഈത്തിക്കാഫ് ജൽസ, സമൂഹ സിയാറത്ത്, റിലീഫ് ഡേ, പോസ്റ്റർ പ്രദർശനം, ഈദ് സംഗമം തുടങ്ങി വിവിധ പദ്ധതികൾ സംഘടിപ്പിക്കും. മേഖലാ തലങ്ങളിൽ തർബിയത്ത് ക്യാമ്പുകൾ, ഇഫ്താർ മീറ്റ് എന്നിവയും ജില്ലാ കാസർകോട് ജില്ലാ തലങ്ങളിൽ റമദാൻ പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കും. ക്യാമ്പയിൻ ഭാഗമായി കാസർകോട്ടും കാഞ്ഞങ്ങാടും സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണങ്ങൾക്ക് അന്തിമ രൂപമായി കാഞ്ഞങ്ങാട് റഹ്മത്തുള്ള സഖാഫി എളമരവും കാസർകോട് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരമിയും പ്രഭാഷണം നടത്തും. SVS ജില്ലാ വൈസ് പ്രസിഡന്റ് AB അബ്ദുള്ള മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ കാഞ്ഞങ്ങാട്ടെ പ്രഭാഷണ പരിപാടിയുടെ വിജയത്തിന് 313 സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. ജില്ലാ ക്ഷേമകാര്യ സെക്രട്ടറി ഹസ്ബുള്ള തളങ്കര ഉദ്ഘാടനം ചെയ്തു. 6 പതിറ്റാണ്ടുകാലത്തെ ആത്മീയതയിലൂടെ വ്യക്തിജീവിതം ധന്യമാക്കിയ മഹാനായ ശേഖുന CM വലിയുള്ളാഹിയുടെ വസതിയിൽ മാസംതോറും നടന്നുവരുന്ന മാസാന്ത കുത്തുബിയത്ത് ഇന്ന് രാത്രി 8:30 CM മൻസിലിൽ നടക്കുമെന്ന് CM മുഹമ്മദ് അബൂബക്കർ സഖാഫി അറിയിച്ചു. ഇന്നത്തെ പത്രവിശേഷങ്ങൾ. ഇന്ന് കേരളത്തിലിറങ്ങിയ സിറാജ് ദിനപത്രം, മുംബൈ ആക്രമണം സംയുക്ത അന്വേഷണമാകാമെന്ന് പാകിസ്ഥാൻ എന്ന വാർത്തയാണ് പ്രധാന വാർത്തയായി സിറാജ് ദിനപത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ പാക് സർക്കാരിന് പങ്കില്ലെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടും സിറാജ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഐസ്ക്രീം കേസ് അന്വേഷണ റിപ്പോർട്ട് VS നൽകണം സുപ്രീംകോടതി എന്ന മറ്റൊരു വാർത്തയും സിറാജിന്റെ ആദ്യ പേജിൽ ഏറ്റവും മുകളിലായി റിപ്പോർട്ട് ചെയ്യുന്നു. TP വധം KK രാഗേഷിനെതിരെ കേസെടുത്തു എന്ന മറ്റൊരു വാർത്തയാണ് സിറാജ് ദിനപത്രത്തിന്റെ ആദ്യ പേജിലുള്ളത്. ഉണ്ണിത്താൻ വധശ്രമം, DYSP മാരടക്കം 5 പേർക്കെതിരെ കേസെടുത്തു എന്ന ഉണ്ണിത്താൻ വധശ്രമവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയും സിറാജ് ദിനപത്രത്തിന്റെ ആദ്യ പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. മദ്യ ഉപയോഗത്തിൽ കേരളം തന്നെ മുന്നിൽ എന്ന മറ്റൊരു ഖേദകരമായ റിപ്പോർട്ടും സിറാജ് ദിനപത്രത്തിന്റെ
അഞ്ചാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തെ മദ്യ ഉപയോഗം പ്രതിവർഷം 30% വർദ്ധിക്കുന്നു എന്ന ഖേദകരമായ റിപ്പോർട്ടാണ്. മദ്യ ഉപഭോഗത്തിൽ കേരളത്തിന് 1st place. രാജ്യത്തെ മൊത്തം മദ്യ ഉപയോഗത്തിൽ 16% കേരളത്തിലാണ്. 14% തൊട്ടുപിറകെ പഞ്ചാബാണ്. അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങളുള്ളത്. രാജ്യത്തെ മദ്യ ഉപഭോഗം വർഷം തോറും 30% വർദ്ധിക്കുകയാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇത് 200 കോടി ലിറ്ററായി വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. നിലവിലെ ഉപഭോഗം 70 കോടി ലിറ്ററാണ്. നികുതി ഇനത്തിലെ വരുമാനം 52,000 കോടിയാണ്. 3 വർഷമാകുമ്പോഴേക്കും ഇത് 2,00,000 കോടിയാകും. ഇറക്കുമതി ചെയ്യുന്ന മദ്യം 50,00,000 കേസുകൾ കടക്കുകയാണ്. 2015 ഇത് 550,00,000 ലിറ്ററാകും. വർഷം തോറും 25% വർധനവാണ് ഇറക്കുമതി ചെയ്യുന്ന മദ്യത്തിൽ ഉണ്ടാകുന്നത്. യുവാക്കളായ പ്രൊഫഷണലുകളും വ്യവസായ സംരംഭകരുമാണ് ഇറക്കുമതി മദ്യത്തിന്റെ ഉപഭോക്താക്കൾ. വരുമാനത്തിലെ വർധനവ്, യുവാക്കളുടെ എണ്ണത്തിലെ പെരുപ്പം, ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ വർദ്ധനവ്, മാധ്യമങ്ങളുടെ അതിപ്രസരം, മധ്യവർഗ സമൂഹത്തിന്റെ പാശ്ചാത്യ ജീവിതശൈലിയോടുള്ള താതാത്മ്യം തുടങ്ങിയവയും ഇതിന്റെ പ്രധാന ഘടകങ്ങളാണ്. ഇറക്കുമതി മദ്യം ഉപയോഗിക്കുക എന്നത് ജീവിത പുരോഗതിയുടെ ചിഹ്നമായി മാറിയെന്നും പഠനം പറയുന്നു. നികുതിയും മറ്റ് കസ്റ്റംസ് നിയമങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇറക്കുമതി മദ്യത്തിന്റെ ഉപയോഗം വർദ്ധിച്ച് തന്നെയാണ്. വോഡ്കക്കാണ് കൂടുതൽ ആവശ്യക്കാരെന്നും റിപ്പോർട്ട് പറയുന്നു. വർഷം തോറും 25% വർധനവ്. ഈ വർഷം അവസാനത്തോടെ ഇത് 1.2 കോടി കേസുകളായി വർദ്ധിക്കും. മെട്രോയിലും മറ്റ് നഗരങ്ങളിലും വോഡ്ക യുവാക്കളുടെ ഇഷ്ട ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. 2008 800 കോടിയായിരുന്ന വൈനിന്റെ മാർക്കറ്റ് ഈ വർഷത്തോടെ 2,700 കോടിയായി വർദ്ധിച്ചുവെന്നും ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി മദ്യത്തിന്റെ ഉപഭോഗം എന്ന പേരുള്ള റിപ്പോർട്ടിൽ പറയുന്നു. മദ്യത്തെക്കുറിച്ചുള്ള ഈ വാർത്ത ഇങ്ങനെയാണ് സിറാജ് ദിനപത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് ഉപഭോഗത്തിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു എന്ന മറ്റൊരു വാർത്തയും അതേ പേജിൽ തന്നെ സിറാജ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. പിടിച്ചെടുത്ത നിരോധിത മയക്കുമരുന്ന് വസ്തുക്കൾ നശിപ്പിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പിടിച്ചെടുത്തതിന്റെയും സൂക്ഷിച്ചു വെക്കുന്നതിന്റെയും നശിപ്പിച്ചതിന്റെയും റിപ്പോർട്ട് സമർപ്പിച്ചാൽ സംസ്ഥാന സർക്കാരുകളോട് ജസ്റ്റിസുമാരായ TS റാക്കൂർ, ഞാർദുണ്ട മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. തുടങ്ങി മയക്കുമരുന്നെക്കുറിച്ച് സുപ്രീംകോടതി പറഞ്ഞ ചില റിപ്പോർട്ടുകളാണ് സിറാജ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ സിറാജ് ദിനപത്രത്തിന്റെ ലേഖന പേജ് മാലിന്യമല്ല മനോഭാവമാണ് പ്രശ്നം എന്ന തലക്കെട്ടിലാണ് ബഷീർ കുറ്റിക്കാട്ടൂരിന്റെ ലേഖനം സിറാജ് ദിനപത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ന് കേരളം നേരിടുന്ന അതീവ ഗുരുതര വെല്ലുവിളികളിലൊന്നാണ് കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളും അവയുടെ സംസ്കരണ പ്രശ്നങ്ങളും. മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചെങ്കിലും പ്രവർത്തനങ്ങൾ എങ്ങുമെത്താത്ത അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള പരിപൂർണ ഒരു പഠനമാണ് സിറാജ് ദിനപത്രത്തിലൂടെ ബഷീർ കുറ്റിക്കാട്ടൂർ നടത്തുന്നത്. സിറാജ് ദിനപത്രത്തിന്റെ അവസാന പേജിൽ മോന്താൽ മഖാം ഉറുസ് ബഹു വലിയുല്ലാഹി അബ്ദുറഹ്മാൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ 96th മഖാം ഉറുസും മതപ്രഭാഷണവും ഇന്ന് തുടക്കം കുറിക്കുന്നതിന്റെ ഒരു പബ്ലിസിറ്റിയാണ്. 2012 July 6-11 മോന്താൽപ്പള്ളി അങ്കണത്തിലെന്ന തലക്കെട്ടിലാണ് താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും എം എ ഉസ്താദിന്റെയും തുടങ്ങി മറ്റ് അലിബാഫകങ്ങൾ സയ്യിദ് ഖലീൽ തങ്ങൾ, പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാരുടെ ഫോട്ടോ സഹിതം സിറാജ് ദിനപത്രത്തിന്റെ അവസാന പേജിൽ വലിയൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇന്ന് കേരളത്തിലിറങ്ങിയ മാതൃഭൂമി ദിനപത്രം KK രാഗേഷിനെതിരെ കേസെടുത്തു എന്ന വാർത്തയാണ് മാതൃഭൂമിയുടെ ഏറ്റവും മുകളിലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിറാജ് ദിനപത്രം പ്രസിദ്ധീകരിച്ചതുപോലെയുള്ള ഒരു വാർത്ത തന്നെയാണ് മാതൃഭൂമിയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.
പാകിസ്ഥാനോട് ഇന്ത്യ ബന്ധം മെച്ചപ്പെടാൻ പ്രതികളെ ശിക്ഷിക്കണം എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമിയുടെ പ്രധാന വാർത്ത ആദ്യ പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ജിന്ദലിന്റെ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറി എന്ന വാർത്തയും മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നു. ഡിവൈഎസ്പിമാർ ഗൂഢാലോചന നടത്തി, ക്രിമിനലുകളെ നിയോഗിച്ച് CBI എന്ന മറ്റൊരു വാർത്തയും ഉണ്ണിത്താൻ വധശ്രമവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് മാതൃഭൂമിയുടെ അവസാനമായി ആദ്യ പേജിൽ അവസാനമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ മലയാള മനോരമ ഐസ്ക്രീം പണം വന്ന വഴി തെളിഞ്ഞില്ലെന്ന റിപ്പോർട്ട് എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ മലയാള മനോരമയുടെ പ്രധാന വാർത്ത ആദ്യ പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സാക്ഷികൾക്ക് ലക്ഷങ്ങൾ ലഭിച്ചെങ്കിലും മൊഴിയിൽ സ്ഥിരതയില്ല, ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തായി എന്ന ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് പ്രധാന വാർത്തയായി മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. TP വധക്കേസ് KK രാഗേഷിനെ പ്രതിയാക്കി, പ്രതി ചേർത്തത് പോലീസിന്റെ ജോലിയെന്ന് VS എന്ന TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് KK രാഗേഷിനെ പ്രതിയാക്കിയ ഒരു വാർത്തയാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ സ്വർണവില പവന് 40 രൂപ വർദ്ധിച്ച് 22,240 ഗ്രാമിന് 5 രൂപയുടെ വർധനയോടെ 2,780 രൂപയായി. കഴിഞ്ഞ ദിവസം സ്വർണം പവന് 22,200 ആഗോള വിപണിയിലെ അനിശ്ചിതാവസ്ഥയാണ് സ്വർണവിലയിലെ കയറ്റിറക്കങ്ങൾക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ആഗോള വിപണിയിൽ സ്വർണത്തിന് വില താഴ്ന്നിരിക്കുകയാണ്. ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു സൗദി റിയാലിന് 14.804 ഇന്ത്യൻ രൂപയും ഒരു UAE ദിർഹമിന് 15.115 ഇന്ത്യൻ രൂപയുമാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. KMIC വാർത്തകൾ. KMIC-യിൽ വൈകിട്ട് 5 മണിക്ക് ഡോക്ടർ ഷാഫി കൊല്ലം ഹെർണിയ, അതായത് കുടലിറക്കം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നു. സംശയ നിവാരണത്തിന് പ്രത്യേക അവസരവും നൽകുന്നു. ചരിത്രവിധി. മദീന പൂന്തോപ്പിലൂടെ ഒരു തീർത്ഥയാത്ര 4 ഭാഗം ഇന്ന് രാത്രി UAE സമയം 10:30 പ്രഗത്ഭ പണ്ഡിതൻ SSFന്റെ മുൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് PA നാസിറുദ്ദീൻ അൻവരി വടുതല കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്രഭാഷണം നടത്തുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കോഴിക്കോട് കോടതിയിൽ ഹാജരായി, ഹർജി 30 മാറ്റി. VSന്റെ പരസ്യ പ്രസ്താവനകൾ പാർട്ടിക്ക് പ്രയാസമുണ്ടാക്കിയെന്ന് PJയരാജൻ. മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. സദാചാര പോലീസ് ചമഞ്ഞ മർദ്ദനം, മുഖ്യപ്രതി കോടതിയിൽ കീഴടങ്ങി. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മരുന്ന് നടപടികൾക്ക് സർക്കാർ തുടക്കമിട്ടു. റമദാൻ പ്രമാണിച്ച് 30% വിലക്കുറവിൽ പച്ചക്കറി വിൽക്കുമെന്ന് കൃഷിമന്ത്രി KP മോഹനൻ. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 4 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ദിവസവും നടക്കുന്ന KMIC ന്യൂസ് ടൈം ലഭിക്കാനും ഏറ്റവും പുതിയ വാർത്തകൾ അറിയാനും സന്ദർശിക്കുക www.sunnionlinenews.com. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബെലക്സ് ID-യിലോ KMIC 786 എന്ന നിംബസ് ID-യിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.